അത് ശരി, ചായയിടാൻ പറഞ്ഞിട്ട് പ്രൊഡ്യൂസർ ഇതുവരെ എണീറ്റില്ലേ? ഇന്നലെ രാത്രി ഇവിടെ കള്ളൻ കേറിയോ? ഏതോ ഒരു തന്തയില്ലാത്ത കള്ളൻ ഇന്നലെ ഇവിടെ വന്നു. ആര് പറഞ്ഞു അവൻ തന്തയില്ലാത്ത കള്ളനാണ്? അവൻ തന്തയുള്ള കള്ളൻ തന്നെയാ. അത് നിനക്കെങ്ങനെ അറിയാം? അല്ല, ഏത് കള്ളനെ തന്ത ഇല്ലാത്തത്? നീ ഇന്നലെ എപ്പോഴാ വന്നേ? ഞാൻ ഇന്നലെ കുറച്ച് ലേറ്റായി, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വർക്ക് ഉണ്ടായിരുന്നു. എന്ത് വർക്ക് ഉണ്ടായാലും 9 മണിക്ക് മുമ്പ് വീട്ടിലെത്തണം. ഞാൻ ഇന്നലെ ട്രൈ ചെയ്തതാ, പെട്ടുപോയതല്ലേ. എഴുന്നേറ്റില്ലടാ. ആ സാധനം രാവിലെ കെട്ടി ഒരുക്കി പോണുണ്ട്. ഇത്ര നേരത്തെ അവൾ എവിടെ പോയതാ? ആ അത് അവള് വരുമ്പോ കുതിര കളിക്കാ. ഇവള് പോയില്ലേ? മോള് അമ്പലത്തിൽ നിന്നാ. ഇന്നെന്റെ ബർത്ത്ഡേ. ഓ ഹാപ്പി ബർത്ത്ഡേ. പോരെ. ഗോപൻ എവിടെ അങ്കിൾ? മോളുണ്ട്. ഈ വീട്ടിൽ ഒളിക്കാനും സ്ഥലമില്ല. ഗോപാ, ഗോപാ, അയ്യോ സമയം 9 ആയോ? ഇറങ്ങാൻ നോക്കട്ടെ. ഗോപാ, ഞാൻ ശരിക്കും ബാത്റൂമിൽ പോവാ. ഒളിച്ചിരിക്കാനല്ല, പുറത്ത് ആരും വന്നിട്ടില്ല കേട്ടോ. ഓരോ കുരിശികൾ വരണതേ, ഇത് കേറണമില്ലേ? എങ്ങോട്ട്? അത് പോണ വഴിക്ക് ഞാൻ പറയാം. തമ്പുരാട്ടി പറയുന്നിടത്തേക്ക് പോകുന്നത് ഓട്ടർഷല്ല. അങ്ങനെ ഇറങ്ങിയേ? ഞാൻ ഇറങ്ങില്ല. മര്യാദക്ക് ഇറങ്ങിയില്ലെങ്കിൽ പിടിച്ചു വിളിച്ച് താഴേക്കടി ഞാൻ. ഓഹോ, എന്നാ പിന്നെ ഇപ്പൊ തന്നെ കോളനിക്കാരെയൊക്കെ വിളിച്ച് ഇന്നലത്തെ കള്ളന്റെ ചാപ്റ്റർ അങ്ങ് ക്ലോസ് ചെയ്യാം. കള്ളനോ? നോണ പറയാൻ ശ്രമിക്കണ്ട, ഞാൻ കണ്ടു. നോക്കി നിൽക്കാണ്ട് വണ്ടി എടുക്ക കള്ള. ഒന്ന് പതുക്കെ പോന്നായി. അതെ, ഒരു സംശയം, ഈ പോസ്റ്റ് ഓടിക്കാൻ പോയ ദിവസം എന്ത് കിട്ടും? ചൂടാകുമ്പോ ഗോപനെ കാണാൻ എന്ത് ഭംഗിയാ. ആകെ മൊത്തം ഗോപന്റെ ക്യാരക്ടർ എനിക്ക് ഇഷ്ടമായി. പിന്നെ ഇനി ആ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് വേണം. നിന്റെ ഡയലോഗിൽ ഞാൻ വീഴില്ല മോളെ. അയ്യോ, അതിന് പറ്റിയ ഒരാള്. അപ്പൊ ഡ്രോപ്പ് ചെയ്യണ്ടേ? എനിക്കേ എന്റെ ജീവനിൽ കുറച്ച് കൊതിയുണ്ട്. ഞാൻ നടന്നു പോയിക്കോളാം. ആയിക്കോട്ടെ, ഇത് നേരത്തെ പറയാറില്ലേ. പോവല്ലേ. ഒരു കാര്യം പറയട്ടെ, ഇന്നെന്റെ പിറന്നാളാ. അത് ശരി, ഏപ്രിൽ ഫസ്റ്റാ. അത് ഞാൻ മറന്നുപോയി. നമ്മുടെ ഈ ഉടക്കൊക്കെ മാറ്റി ഒന്ന് ഫ്രണ്ട്ലി ആവണ്ടേ. എന്റെ പിറന്നാളായിട്ട് എന്ത് ട്രീറ്റാ വേണ്ടേ? ഫ്രണ്ട്ലി ആവാനാണെങ്കിൽ ട്രീറ്റ് മാത്രമാക്കണ്ട. ഒരു 10 ഏക്കർ തെങ്ങും തോപ്പും ഒരു വീടും കൂടി മേടിച്ച കൂടുതൽ ഫ്രണ്ട്ലി ആവും. എങ്ങനെ പുതിയ കക്ഷി? ഇത് അമ്മ എന്തരാ? അയ്യേ, വിശ്വസിച്ചു തണ്ടി. ഒന്ന് പറ ഗോപാ, അപ്പൊ എങ്ങനെ വൈകിട്ട് വരുമോ? പിന്നെന്താ, ആനയാമ്പാരിയൊക്കെ റെഡിയാക്കി നിർത്തിക്കോ. ഈ സുന്ദരൻ റെഡി. പുള്ളിക്കാരില്ലെങ്കിലും പുള്ളിപ്പിക്കാൻ അവൻ എന്താ ഉത്സാഹം? പുള്ളിപ്പിച്ച് കിടത്തല്ലേ. ഉള്ളത് പറയാലോ, കൊറേ കാലം കൂടി ഇന്ന നിന്നെ ഞാൻ ഇത്ര സുന്ദരനായിട്ട് കാണുന്നത്. കൂടുതൽ സൂപ്പറല്ലേ? കംപ്ലീറ്റ് വൃത്തികേട് മാറി. എടാ, ഞാനൊക്കെ കുളിച്ചു കഴിഞ്ഞാലെങ്കിലും എന്റെ വൃത്തികേട് മാറും. ഇവനൊക്കെ ഇവന്റെ ജന്മത്ത് കുളിച്ചാലും ഇവന്റെ വൃത്തികേട് മാറാൻ പോണില്ല. അതെ, മാറില്ല. മാറാനായിട്ട് അതിനും മാത്രം വൃത്തികേട് എനിക്കില്ലല്ലോ. മോനെ കരി, എന്താ നിന്നെ സുന്ദരാക്കി തരടാ. നീ എന്തിനാ അവന്റെ വെക്കെടുക്കാരനെ? ഇവിടെ മനുഷ്യ പ്രാന്ത് എടുത്തോണ്ടിരിക്കുന്നു. അവന്റെ അമ്മൂടെ കോപം പറഞ്ഞോ. അല്ല ബാബാ, ഞാൻ ഒരു സംശയം ചോദിക്കട്ടെ. നിനക്ക് അവളെ ഇഷ്ടല്ലേ? നിനക്ക് അവളെ ഇഷ്ടമല്ലേ എന്ന്? അങ്ങനെയൊക്കെ ചോദിച്ചാ ഇഷ്ടായിരുന്നു, പക്ഷെ ഇനി അതൊന്നും നടക്കൂല്ലോ. എന്താ? എന്റെ എല്ലാ കള്ളത്തരങ്ങളും അവള് കണ്ടുപിടിച്ചില്ലടാ. എടാ, ഇങ്ങനെയുള്ള കള്ളത്തരങ്ങളും അബദ്ധങ്ങളൊക്കെയാണ് ചില ബന്ധങ്ങളെ കൂടുതൽ അടുപ്പിക്കുന്നത്. അങ്ങനെ പറയരുത് മിസ്റ്റർ. എന്താ പേര്? എന്റെ പേര് റിയാസ്. മിസ്റ്റർ റിയാസ്, ഒരു പയ്യൻ കുറെ പെണ്ണുങ്ങളുടെ പുറകെ കുറെ കൊല്ലങ്ങളോളം നടന്നു. കംപ്ലീറ്റ് അബദ്ധങ്ങളല്ലേ പറ്റിയത്. എന്നിട്ട് ഒരു പ്രേമം പോലും ഉടലെടുത്തില്ലല്ലോ. സ്മാർട്ട് ബോയ് ആണ്. ആരാണത്? ഞാനാണ്. അതെ, ഞങ്ങളിവിടെ മനുഷ്യരുടെ കാര്യം ഡിസ്കസ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഒരു മിനിറ്റ്, ഞാൻ നോക്കിയിട്ട് അവൾ കാണാൻ കൊള്ളാവുന്ന ഒരു പെണ്ണാ. കറക്റ്റ്. നീ നോക്കിയിട്ട് മാത്രമല്ല, ഞാൻ നോക്കിയിട്ടും അവൾ കാണാൻ കൊള്ളാവുന്ന പെണ്ണാ. ഓടാ വന്ന്. അവളുടെ ബർത്ത്ഡേ എന്നാണെന്നല്ലേ നീ പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ നീ ഇന്ന് അവിടെ പോണം. ഇന്ന് ഞാൻ അവിടെ പോകുന്നു.
എന്നിട്ട് എന്നിട്ട് ശേഷം ഭാഗം സ്ക്രീനിൽ കാണാം. മാഡം, എല്ലാം റെഡി ആയിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞു. ഇനിയും വൈകിയാൽ ചിലപ്പോൾ ഫുഡ് ഇല്ല. അവരൊക്കെ ഉടനെ എത്തും. You want any soft drinks, madam? വേണ്ട. Okay. Well, whiskey brandy അങ്ങനെ വല്ലതും. Please don't disturb. എന്തെങ്കിലും ആയിക്കൂടെ. നല്ല പങ്ക്ച്വാലിറ്റി. ഇത്രയും നേരം കാത്തിരുന്ന് കാണാതായപ്പോ ഞാൻ വിചാരിച്ചു മാഷ് എന്നെ പറ്റിച്ചു. മന്ദബുദ്ധികളെ പറ്റിക്കുന്നത് ശരിയാണോ? ദൈവം കോപിക്കും. അയ്യോ തമാശ, ഒരു മണിക്കൂറായി ഇവിടെ ഫുഡ് റെഡി ആയിട്ട്. ഫ്രണ്ട്സ് ഒക്കെ എവിടെ? അതേ കുട്ടി, എത്ര പേർക്കുള്ള ഫുഡ് ഓർഡർ ചെയ്തു? 10 പേർക്ക്. എന്താ അതിനും കൂടുവോ? കൂടും കൂടും, ചിലപ്പോ ബില്ല് കൂടും. അതിനെ കുറിച്ചൊന്നും ഇയാൾ വരയിടാവണ്ട, അവര് വൈകുന്നില്ലല്ലോ. ഇയാൾ ഞെട്ടൊന്നുമില്ലല്ലോ. എന്നാ ഞാൻ പറയാം എന്താ സംഭവം എന്ന് വെച്ചാൽ, എന്റെ മൊത്തം ഫ്രണ്ട്സിനെയും എന്റെ വേറെ ഫ്രണ്ട് അവന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അവന്റെ ഭാര്യയുടെ അച്ഛന്റെ ഹാർട്ട് അറ്റാക്ക് മാറിയെന്ന് ചെലവ് ചെയ്യാനാ. എന്ത് ചെയ്യാം, ഞാൻ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവന്മാരുടെയും വയറ് ഫുള്ള്. ഈ ഫുഡ് കഴിച്ചിട്ടേ. പക്ഷെ ഞാൻ അവരോട് പറഞ്ഞു, ഇവിടെ ശീതല വെയിറ്റ് ചെയ്യണ്ടാവും, ഫുഡ് വേസ്റ്റ് ആവും എന്നൊക്കെ. ആര് കേക്കാൻ, വൃത്തികെട്ടവന്മാര്. പക്ഷെ അവസാനം ഞാനിങ്ങനെ ഓടിപ്പോന്നു. എനിക്കാണെങ്കിൽ വിശപ്പില്ല, അല്ലെങ്കിൽ ഓർഡർ ചെയ്ത ഫുഡ് മുഴുവനും ഞാൻ കഴിച്ചാല്. സത്യം. ഹേയ് ഷീതു, നമ്മുടെ അസോസിയേഷന്റെ കഴിഞ്ഞ വർഷത്തെ വരവ് ചെലവ് കണക്കുകളാണ്. വരവ് 60,832.25. ചെലവ് 60,832.25. ഇത്ര പെട്ടെന്ന് കഴിഞ്ഞു? വലിച്ചു നീട്ടാൻ ഇത് മെഗാ സീരിയൽ ഒന്നും അല്ലല്ലോ. വരവും ചെലവും സമാസമം. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് നോക്കാം. അതിപ്പൊ നോക്കേണ്ട കാര്യമില്ല അരവിന്ദ്രെ, ഞങ്ങൾക്ക് എല്ലാവർക്കും വിശ്വാസ. നേരം കളയാണ്ട് അടുത്ത പരിപാടിയിലേക്ക് എടുക്കാം. എങ്കിലിനി നടപ്പു വർഷത്തെ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കാം. ആർക്കെങ്കിലും പേര് നിർദ്ദേശിക്കാനുണ്ടെങ്കിൽ നിർദ്ദേശിക്കാം. അതിപ്പോ നിർദ്ദേശിക്കാൻ ഒന്നുമില്ല, അയ്യർ സാറ് മതി. മതി എങ്കിൽ മതി, ആർക്കെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ പറയണം. എതിർപ്പുണ്ട്, എല്ലാവർക്കും താല്പര്യമുള്ള ഒരാൾ മതി. അങ്ങനെ ഒരാളെ ഈ കോളനിയിലുള്ളൂ, എന്റെ മാഡം. അല്ല, ഈ സ്ഥാനത്തിരിക്കാൻ എന്തുകൊണ്ടും യോഗ്യനായ ഒരാൾ അയ്യർ സാറും മാത്രമാണ്. എന്താ ഈ പറയുന്ന യോഗ്യത? കഴിവും പ്രാപ്തിയുള്ള ഒരാളെ എവിടെ ആവശ്യം? വ്യക്തിവൈരാഗ്യം തീർക്കേണ്ടത് ഇവിടെ വെച്ചല്ല, സംസാരിക്കുമ്പോ കുറച്ചൊക്കെ ഡീസൻസി കീപ്പ് ചെയ്യാം. അതെങ്ങനെയാ, സംസ്കാരം വേണ്ടേ? അതെ, ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പൊ ഇങ്ങനെ ആയ സ്ഥിതിക്ക് നമുക്ക് രണ്ടുപേരുടെയും പേര് നിർദ്ദേശിക്കാം, എന്നിട്ട് ഭൂരിപക്ഷം ആർക്കാന്ന് നോക്കാം. അതല്ലേ നല്ലത്? അതാ നല്ലത്. അപ്പൊ പിന്നെ ആരോടും ഒരു പാർഷ്യാലിറ്റി കാണിച്ചൊന്നും വരില്ല. ഞങ്ങൾ ചിലപ്പോ തെരഞ്ഞെടുക്കും, എടുക്കാതിരിക്കും. ചിലപ്പോ പ്രസിഡന്റേ വേണമെന്ന് വെക്കും. അതെങ്ങനെ വേണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം. ബാക്കി ശക്തികളുടെ ഇടപെടലോടെ വേണ്ട. ആ കുട്ടി ഒരു അഭിപ്രായം പറഞ്ഞു എന്നല്ലേ ഉള്ളൂ. തെരഞ്ഞെടുക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റിനെ ഒന്നല്ലല്ലോ. ഓ, ഞങ്ങൾക്ക് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു. എന്നാ ഞങ്ങൾക്ക് പറയാനല്ലേ, ഞങ്ങളും പറഞ്ഞു കഴിഞ്ഞു. ആരെങ്കിലും ഒരാളെ അങ്ങോട്ട് തീരുമാനിക്കും. അരവിന്ദേട്ടാ, ഞാനൊന്നും പറയുന്നില്ല. ഇനി എന്ത് വേണമെന്ന് നിങ്ങൾ തീരുമാനിക്കുക. കൂടുതൽ പറഞ്ഞ് ചിലർക്ക് അത് ഇഷ്ടപ്പെടില്ല. ഡീസൻസ് ഇല്ല എന്നൊക്കെ തോന്നും, കാരണം അതില്ലാത്തത് കൊണ്ടാ. എന്നാ ഒരു കാര്യം, ഒരു കാര്യവും ചെയ്യണ്ട. ഇവിടെ പ്രസിഡന്റും വേണ്ട, സെക്രട്ടറിയും വേണ്ട. ഈ മീറ്റിംഗ് അങ്ങോട്ട് പിരിച്ചുവിടുക. അല്ല പിന്നെ ആ പിരിച്ചുവിട്ടു. എന്താ ചെയ്യ?